ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ 10 ദിവസമായി ഉറങ്ങിയിട്ട് അദ്ദേഹം ശരിക്കും ക്ഷീണിതനാണ്. ഹേ ക്യാപ്റ്റൻ, നിങ്ങൾ ലെഫ്റ്റിലേക്ക് പോ, റൈറ്റിലേക്ക് പോ, ഒരിക്കലും നേരെ പോകരുത്. ഒരാളുടെ നഷ്ടം മറ്റൊരാൾക്ക് ലാഭമായിരിക്കും. വാ പറഞ്ഞേ, ആ കപ്പലിനകത്ത് എന്താണെന്ന് നോക്കാം. പോയി നോക്കാം ബോസേ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ബോസേ, ഈ കപ്പൽ മുഴുവൻ ബാംബു ആണല്ലോ. ബാംബു? ആ ഐഡിയ. ഇവിടെ പോയിക്കാൽ സയന്റിസ്റ്റേ, ഇതാണോ നിന്റെ ഐഡിയ? ബോസേ, നിങ്ങൾ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടെൻഷൻ ആവാതെ നോക്കി പോണേ. നിന്നെ ഞാൻ കഴിക്കാൻ വന്നോണ്ടിരിക്കുക. സിക് വെള്ളത്തിനുള്ളിലേക്ക് പോയി. വന്ന വഴിക്കണ തിരിച്ചു പോയകടാ. സിഗിന്റെ അടുത്ത പദ്ധതി മുള വെച്ച് പാലം കെട്ടുന്നതാണ്. ഇത് എത്രത്തോളം പോകുമെന്ന് നോക്കാം. മറീന, നിന്നെ കഴിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കണ്ടോ? ഷാർക്കോ എതിർത്താലും ശരി, ഞാൻ നിന്നെ കഴിച്ചിരിക്കും. ഞാനുള്ളതുവരെ മാഡത്തെ തൊടാൻ പറ്റില്ലടാ, കാരണം ഞാൻ ഓങ്ങി അടിച്ചാലുണ്ടല്ലോ, 1.5 kg വെയിറ്റ് ആണ്. ഇടയ്ക്ക് എന്താണ് ഇത്? എന്നെ നീ ഹൈജമ്പ് ചാടാൻ പഠിപ്പിക്കുകയാണോ? അയ്യോ, താഴേക്ക് വീണു. സിറ്റി ടവറിൽ പോയി കുടുങ്ങി. സന്തോഷം. ഇന്ന് പ്രശ്നമായി എങ്കിലും നിങ്ങൾ ടെൻഷൻ ആവില്ലേ ബോസേ? അല്ല, എന്താ ബോസേ കാണിക്കുന്നത്? ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ പ്ലാൻ ആണ് കേച്ച് കെട്ടിയ മുള. ഓ ഗോഡ്, ഇലക്ട്രിക് ഈർ, 440 volts കറന്റ്, ലൈറ്റ് ഹൗസ് ആയി മാറിയിരിക്കുന്നു സീക്ക്. സന്തോഷം. സിക്ക് ഇതിനു മുൻപ് പ്ലംബറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഈ ഐഡിയ ഇവന് തോന്നിയത്. ഇതാണ് ഇന്നത്തെ നാലാമത്തെ പ്ലാൻ. ഈ സിക്ക് എന്നും സ്മാർട്ടാണ്. ഇതാണ് എന്റെ പോയിസൺ ഡോൾ. മെറീന തിരിച്ചൂതുന്ന സമയത്ത് സിഗിന്റെ വായിൽ പ്രാണി കടന്നു. നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ സീൻ. ഇതാണ് ഇന്നത്തെ അഞ്ചാമത്തെ പ്ലാൻ, അണ്ടർ വാട്ടർ പ്ലാൻ. ഇതോടുകൂടി ഇത് അവന്റെ അവസാനത്തെ പ്ലാൻ ആയിരിക്കണം. ഇത് നമ്മുടെ ബോസാണോ അല്ല കാറ്റ് പോയ ബലൂൺ ആണോ? ബോസേ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഇതാണ് പ്ലാൻ നമ്പർ 6. ഇന്ന് ഷാർക്കോയ്ക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ആവശ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നി തുടങ്ങും. ഇന്ന് ഞാൻ മറീനയെ കഴിച്ചില്ലെങ്കിൽ എന്റെ പേര് സിഗ് എന്നല്ല. ഇന്ന് ഞാൻ നിന്നെ പച്ചയ്ക്ക് കടിച്ചു തിന്നാൻ പോവാടാ. പിന്നെ ഒരിക്കലും നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പറ്റുമെങ്കിൽ ഇത് തകർത്ത് നീ എന്നെ അകത്ത് വന്ന് പിടിക്ക്. നീ മോളിൽ കയറി ഡാൻസ് കളിച്ചാലും ഞാൻ പേടിക്കില്ല. ഒന്ന് മാറടാ, എനിക്ക് പോണം. മറീന, നീ എവിടെ ഒളിഞ്ഞിരിക്കുന്നേ മോളെ? ജസ്റ്റ് വെയിറ്റ് ഫോർ മീ, ഐ ആം കമ്മിങ് ഡിയർ. എത്തിപ്പോയി. അങ്ങനെ ഞാൻ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ആരടാതെ പുറകിലെ നിപ്പിറാനെ കുറിച്ച് കേട്ടിട്ടില്ലേ കുട്ടികളെ? പോയി നിങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്ക്. അയ്യോ വേണ്ട. ഇതൊക്കെ ആരാണ്? നമ്മുടെ സിഗിനോട് യുദ്ധം ചെയ്യാൻ വന്നവരാണ്. ഇവർ 1 മിനിറ്റിൽ 100 kg മട്ടൺ കഴിക്കും. അല്ല ബോസ്, എവിടെ ഒരു പിടിയില്ല. ബോസിന്റെ അസ്ഥി കൂടെ മാത്രമാ വന്നത്. ബോസെ, എന്ത് പറ്റി നിനക്ക്? ഇന്ന് ഇവനെ ഐസിയുലേക്ക് അയക്കണം, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. ഇന്നത്തെ പ്ലാൻ നമ്പർ 7. ഇതെന്തായാലും വർക്ക്ഔട്ട് ആകും. ബോസെ, ഞാൻ പറയുന്നു കേക്ക്. നീ ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പോകാൻ പോവുക. മറീന, ഏതാ ഞാൻ വരുന്നു. നിനക്ക് ഞാൻ ഗോൾഡ് മെഡൽ തരാട്ടാ. ഒന്നല്ല 10 എണ്ണം തരണം. വാങ്ങിച്ചോടാ, വാങ്ങിച്ചോടാ, വാങ്ങിച്ചോടാ. എങ്ങനെയുണ്ട്?
നിന്റെ ബോസിന് തീരെ നാണമില്ലല്ലോ. ശരിക്കും കിട്ടിയിരിക്കുന്നു, സന്തോഷം. ബോസേ, ഞാൻ പറയുന്ന കേക്കോ, ടെൻഷൻ ആവില്ലേ, ഞാൻ ബാലൻസിന് വേണ്ടി പിടിച്ചിരിക്കാണ്. ധൈര്യമായിട്ട് കേറിക്കോ. നോ പ്രോബ്ലം പറഞ്ഞേ. സിഗ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മുളം കൊമ്പ് തീരുന്നത് വരെ അവന്റെ വാശി ഒരിക്കലും തീരില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ കാണുന്നതൊക്കെ സത്യമാണോ? ബാംബു കൊണ്ട് ക്രെയിനോ? ഗുഡ് ജോബ്, ഗുഡ് ജോബ് ബർണി. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ ഇല്ല ഇവിടെ. കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോവാ. ആ മതി മതി, നൗ ഐ ആം റെഡി. ശരി, ഇപ്പൊ താഴെ ഇറക്ക. ഷാർക്കോ, നീ എവിടെയാണ്? മെറീനയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. ഏ, ഇത് മെറീനയല്ല, മെറീനെ പോലുള്ള ഒരു പാവയാണ്. ഇതിനെ നീ എങ്ങനെ കഴിക്കും സിഗ്? എടാ ഫ്രോഡേ, നിന്നെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോടാ. അവൻ ഉണ്ടാക്കിയ ക്രെയിൻ തന്നെ ഇപ്പൊ അവന് പ്രശ്നമായിരിക്കുകയാണ്. നിന്നെ പഞ്ചിങ് ബാഗ് ആയിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഡിസ്കോ 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 ഡിസ്കോ. കപ്പല് തകർന്നിരിക്കുന്നു. സിഗ്, നീ പോയി നിന്റെ ജോലി നോക്ക്. ബോസേ, ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ നന്നായിരിക്കും, സൂപ്പർ ആവും. വേഗം ഉണ്ടാക്കി, എനിക്ക് വായിൽ വെള്ളം ഊറുന്നു. എന്റെ വായിലും വെള്ളം ഊറുന്നു. മേഡം, ഇതൊക്കെ ഞാൻ മേഡത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. മേഡത്തിന് ഇനി ഇവിടെ ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മേഡത്തിന് വേണ്ടിയാണ് മേഡം. സന്തോഷായോ?